എന്തുവാടെ ഒറ്റക്കൊരു പടത്തം ചെല്ല് ചെല്ല് ഹായ് അതെ നിധി ഇഷ്ട എനിക്കല്ല അൻസാരിക്ക അവനെ നിധി പറഞ്ഞ ചെലപ്പോ അവൻ വയലന്റ് ആവും എന്താവൻ ചെയ്യാന്ന് പോലും പറയാൻ പറ്റൂല ചെലപ്പോ നിധിയെ തന്നെ അവൻ ആക്രമിക്കും ഞാൻ അവനോട് എന്ത് പറയണം നിധി വിഷമിക്കണ്ട തനിക്ക് ആലോചിക്കാൻ സമയം വേണമെന്ന് ഞാൻ പറയാം പിന്നെ നമുക്ക് ഒരുമിച്ചിരുന്ന് എന്തെങ്കിലും വഴിയും കണ്ടുപിടിക്കാം ഓക്കേ ശരി അപ്പോ പണി കിട്ടിയോ യെസ് എന്തായി ഏറ്റളിയാ നീ അവളെ നോക്കി ചിരിച്ചു ടാറ്റ എടാ നിന്നെ പറ്റി ഞാൻ കുറെ പൊക്കി പറഞ്ഞിരിക്കയാ അതല്ലളിയ നീ ഒന്ന് അഭിനയിക്കണം എന്താടാ എനിക്ക് വേണ്ടിയല്ലടാ വേറൊരു കാര്യമുണ്ടേ നിനക്ക് ഞാൻ ഫസീലിയുടെ നമ്പർ തരാം എന്നാ ഈ നമ്പർ തന്നെ അല്ല ഞാൻ നിനക്ക് തന്നത് ആണോ ഫസീലിയുടെ ആന്നേ നോക്കട്ടെ ഈ ഒരു താത്തക്കുട്ടി എവിടെ ചെന്ന് മുട്ടറ നാളെ ലൈബ്രറി പോയി ഓപ്പറേഷൻസിന്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യണ്ടേ ഇവൻ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ എന്താണ് പോടാ പോടാ നിധി പോലെ പോലെ വൺ മിനിറ്റ് ഒരു കാര്യം പറയണ്ട് എന്താടാ എന്താടാ ഒന്നുമില്ല എന്റെ എല്ലാ സംശയം ഇന്ന് തീർക്കണം നിധി ഇതൊന്ന് പറഞ്ഞുതരോ ക്ലാസ് എടുത്തിട്ട് ശ്രദ്ധിക്കണ്ടേ അതല്ലേ ഞാൻ പറഞ്ഞത് അത് നോക്കാൻ അപ്പൊ ഞാൻ പൊട്ടനാണോ ആണോ Excuse me. Yes. I would like to meet Miss Nidhi. One second. You are? Aravind. Her friend. Ma'am, one Mr. Aravind is here to meet you. Kollam? Okay, ma'am. She's in an interview. Please tell her. It's urgent. Ma'am, he says it is urgent. Okay, ma'am. Please sit. She will be here in a minute. Okay. Hello, Anita. Please check the list. Okay? Kollaliya. Adhe, enda girlfriend-a.
ചെറിയൊരു പിണക്കം. രണ്ടു ദിവസം കഴിഞ്ഞാൽ ശരിയാവും. കുട്ടി ബോയ് ഫ്രണ്ടായിട്ട് തല്ലുകൂടാറില്ലേ? പക്ഷേ ഞാനിത് കാരണം ബ്രേക്കപ്പ് ചെയ്യുന്നത് ശരിയാണോ? അവളുടെ ദേഷ്യം മാറിയാൽ ഓക്കെ ആവും അല്ലേ? അല്ല, ഈ ഇന്റർവ്യൂ ഏത് പോസ്റ്റിന്? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? എന്താ ക്വാളിഫിക്കേഷൻ? ബിടെക് ഐടി. സിവി ഉണ്ടോ? അത് ഇപ്പൊ കൊണ്ടുവരാം. നീ വാ, പറയുന്നുണ്ട്. എക്സ്ക്യൂസ് മീ, ദാ സിവി. പ്ലീസ് സീറ്റ്, വിളിക്കാം. ഓക്കെ. ഞാനോ? ഞാനിവിടെ സിവി ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാ? അതെ അളിയാ, ഞാൻ കൊടുത്തു. നീ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നീ ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യല്ലേ. പോടാ, ഞാൻ പ്രിപ്പയർ ഒന്നുമില്ല. അൻസാരി ആ ഇവിടെ ഉണ്ട്. പോടാ പട്ടി. അവൻ കാറടിച്ച് ചക്രം ഉണ്ണി കൈ വാങ്ങിക്കുമ്പോ എന്റെ കമ്മീഷൻ എങ്ങി തരണം. ഞാനാണ് ഇതെല്ലാം പറഞ്ഞു തന്നത്. അതൊക്കെ സമ്മതിച്ചു. ഇതാണ് സ്ഥലം. കാറ് വരണ സമയം നീ ചാടണ സമയം ഒത്തിരിക്കണം. അവന് ബ്രേക്ക് ഔട്ടാനുള്ള സമയം കൊടുത്തില്ലെങ്കിൽ മുടിപ്പേരെ അമ്മച്ചാണ് നിന്റെ കാറ്റ് പോവും. ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട. അല്ലാണ്ട് വരണം. വേഗം ചാടറേ. നീയൊക്കെ അയ്യോ പോലീസ്. അയ്യോ നമ്മൾ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കാൻ പാടില്ലേ? ആഗ്രഹിച്ചാ ഇങ്ങനെ കിടക്കും. എന്താണ്? ഡോക്ടറെ വിളിക്കുന്നു, ഡോക്ടറെ വിളിക്കുന്നു. നമ്മൾ ഈ സമയത്ത് പറയാൻ പാടില്ലാത്ത, എന്നാലും നമ്മൾ പറയാണ്. ഈ ബില്ല് മുഴുവൻ കീരിക്കാടം കൊടുത്തു വിചാരിക്കും. എത്ര നാളും ഡാൻസ് ചെയ്യണോ? ഇതൊന്ന് വീടാൻ. ഇനിയിപ്പോ എവിടുന്ന് വീടാൻ? കമ്മണ്ട് സാറേ, ഈ നെഞ്ചത്ത് ഇങ്ങനെ ഒരു മുറിവ് വന്നാൽ അത് ക്യാൻസർ ആവെന്ന് പറഞ്ഞാൽ ശരിയാണ്? ആയിക്കൂടാനില്ല. എന്തായാലും കുഷ്ഠരോഗം ആകാൻ മതിയായിരുന്നു. കണ്ടക്ടറെ, കമ്പൗണ്ടർ, കമ്പൗണ്ടർ, ആ രണ്ടൊന്നു തന്നെ. ഏയ് ഇവിടെ വയ്ക്കേ. ഇതിപ്പോ ഇവിടെ വെച്ച് മുറിക്കോ, അതല്ല ഇവിടെ വെച്ച് ഇങ്ങനെ മുറിക്കോ? അത് ഒടുവിന് അനുസരിച്ചല്ലേ മുറിക്കുക. രണ്ടായാലും കാര്യമൊന്നു തന്നെ. എവിടെ വെച്ച് മുറിച്ചാലും ആയുഷ്കാലം മുഴുക്കാൻ ഇവന് നൃത്തം ചെയ്യാൻ ഒക്കത്തില്ലല്ലോ. അതല്ലേ എന്റെ വിഷമം. അതിന് ഊന്നു വടി കൊടുക്കൂലേ, അതൊരു ചന്ത ഉണ്ടാവില്ലല്ലേ. അല്ല ഏയ്, എപ്പോഴാണ് ഇത് മുറിക്കുക? അതൊന്നും പറയാറായിട്ടില്ല. തന്റെ പേരിൽ ആത്മഹത്യാ ശ്രമത്തിന് കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതാ ശങ്കര, കൊണ്ടുപോയിക്കോളൂ. ഇതേ വള്ള ഒരു പോതരവില്ലല്ലേ. ഓട്ട ഉണ്ടാന്താ? ശങ്കര, ശങ്കര വേഗം പോയിക്കോളൂ. എന്താ ഇത്? എന്താ പറ്റേ താമസിച്ചത്? താമസിച്ചു പട്ടേ പാട്ടേ. അല്ല, ഞമ്മള് മുതലാളി അങ്ങോട്ട് പോയി. പുള്ളി പ്രസിഡന്റ് നോട്ടീസ് അടിക്കാൻ വേണ്ടി പോയിരിക്ക. ഒരു കൊല്ലായിട്ട് ഇത് അടിച്ചു കിട്ടിയില്ലേ മൂപ്പര. പ്രസിപ്പൊക്കെ ഞമ്മക്കത്ര പിടിക്കുന്നില്ല കേട്ടോ. എനിക്കും സംശയമില്ലാതില്ല, പിന്നെ ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അല്ല കഞ്ഞി എടുക്കണോ? കഞ്ഞി ഇവിടെ വെക്കാം. പോയിട്ട് വരെ. അല്ല, ഊണ് കഴിച്ചോ? വേണ്ട, ഇരുന്നോളൂ, ഞാൻ വിളമ്പി തരാം. ഇരിക്കുന്നേ, ഇപ്പൊ വരാം. രോഹിണി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? രോഹിണിക്ക് രോഹിണിക്ക് എങ്ങനെയുള്ളവരാ ഇഷ്ടം? എങ്ങനെയുള്ളവരാന്ന് വെച്ചാ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഇഷ്ടം? എനിക്ക് നല്ല ആളുകളൊക്കെ ഇഷ്ടം. ഞാൻ എങ്ങനെയുള്ള ആളാ? മനസ്സിലായില്ല.
ഞാൻ നല്ലവനോ ചീത്തയോ? നല്ലവനാണോ ഞാൻ കരുതിയിരിക്കണ? അപ്പോ 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 എന്നെ ഇഷ്ടാണോ? ഇല്ല, വിരോധ. അതെന്താ? വീട് ഇത്ര അടുത്തായിട്ടും ഒരു സാമാന്യ മര്യാദക്കെങ്കിലും എന്നെ അങ്ങോട്ടൊന്ന് വിളിക്കുക, ഒരു കപ്പ് കാപ്പി തരിക. അത് ഞാൻ വിളിക്കാം. അല്ല, ഞാൻ വിളിക്കാം. ഇപ്പൊ തന്നെ ആയാലെന്താ? എന്താ ആലോചിക്കണേ? ഒന്നുമില്ല, ഇപ്പൊ വേണ്ട. ഞാൻ ഒരു ദിവസം വിളിക്കും. അന്ന് രോഹിണി വരണം. വരില്ല എന്ന് പറയരുത്. ആ വളവ് കഴിഞ്ഞ് റോഡിലേക്ക് ഇറങ്ങിയാൽ എന്റെ വീടായി. അതെയോ? പഴയ വലിയ തറവാടാ. നോക്കാൻ ആളില്ലാഞ്ഞിട്ട് മുറ്റമൊക്കെ കാട് പിടിച്ച് വീടാകെ നാശമായി കിടക്ക. വീട്ടില് ഞാനും പാട്ടിയും മാത്രല്ലേ ഉള്ളൂ. ഒന്നുമില്ല. ഇതാണോ വീട്? ആ അല്ല, ആയിട്ടില്ല, നടന്നോളൂ. ഇത് തന്നെയാ വീട്. കാടും പിടലൊക്കെ പിടിച്ച് കിടക്കാന്ന് പറഞ്ഞിട്ട്? അല്ല, പണ്ട് ആളും ബഹളവും ഒക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഇവിടെ മുഴുവൻ പൂക്കളായിരുന്നു. ഇപ്പൊ പിന്നെ അത് വെച്ച് നോക്കുമ്പോ ഇതൊക്കെ കാടും പട്ടളവും തന്നെയാ. അല്ല, ഞാൻ എല്ലാം ഒരുക്കിയിട്ട് ഒരു ദിവസം വിളിക്കും. അപ്പൊ വരണം കേട്ടോ. എന്തുവേണം സാർ? ജട്ടി എടുത്തു കൊടുത്തേ. സൈസ് എത്ര സാറേ? അത് വേണമല്ലേ സാറേ? സൈസ് എത്ര എന്ന് പറഞ്ഞില്ല. തേങ്ങ വരുന്ന തിങ്കളാഴ്ച
ഉദയാസ്തമനം പോയി നടത്തിയേക്കാമേ. ഉപദ്രവിക്കരുത്, പരീക്ഷിക്കരുത്. ഈശ കൃഷ്ണ ശിരോയിരപ്പ കയ്യിലിരുന്ന് ശമ്പളം വാങ്ങക്കൂടാതെ അവൻ കൊടുക്കുന്നതാ വാങ്ങണം. അവൻ എന്ത വിധമായ തൊന്തരവും പണക്കൂടാതെ. ആദ്യം ഒരു വിശേഷം അറിഞ്ഞോ? എന്നാ? ഇന്നലെ രാത്രി ചേക്കേരിയുടെ പറമ്പില് ഈശ്വരൻ പ്രത്യക്ഷപ്പെട്ടു അത്രേ. അവിടെ അമ്പലം കെട്ടാൻ പോവാ. നേരത്തേക്ക് രാത്രി കടവൾ ഇങ്ങേയും വന്നാച്ചു. ഞാൻ എന്നെ കണ്ണാലെ പാത്താച്ചു. അതെയോ? ആമാ, ഒക്കത്തിനൊരു യോഗം വേണേ. വയസ്സ് കാലത്ത് പാട്ടിയമ്മയുടെ ഭാഗ്യം. നേരത്തെ രാത്രി ഞാൻ കടവളെ പാത്തപ്പോ ഒന്നെ പാക്കുന്ന മാതിരിയേ ഇതാ സുപ്പു. നീ പുറത്തപ്പോലെ ഞാൻ നെനച്ചേ ഉനക്ക് എന്നവോ ഒരു ദൈവിക ശക്തി എടുക്കുന്നു. തന്നെ കൊണ്ടൊരു പിണ്ണാക്കിനും കൊള്ളൂല്ലോവേ. ഇത്രയും നാളായിട്ട് അവളോട് ഇഷ്ടമാണെന്നൊരു വാക്ക് ചോദിക്കാൻ ഭയങ്കി മനുഷ്യനെ മെനക്കെടുത്താ ചുമ്മാ ചലമ്പാണ്ട് പോയി. സ്വാമി പറയണമെന്നുണ്ട്, പക്ഷെ അടുത്ത് ചെല്ലുമ്പോ ഒരു പേടി. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞാല് നട്ടല്ലുള്ളവന്മാർക്കേ പറ്റൂ. ശങ്കര ഒന്ന് സഹായിക്കണം. ഇനി എന്തൊരു സഹായിക്കാൻ? ഇതിനൊക്കെ നല്ലത് ഞാൻ അവളെ പ്രേമിക്കുകയാണ്. രഹസ്യം പീസ്. അയ്യോ ശങ്കര, ശങ്കര സ്വാമി ആ ലൈറ്റ് കണ്ട? അത് വിൽക്കാനൊക്കില്ല ശങ്കര. വിൽക്കാനല്ലവേ, ആ അത് ഞാൻ പറയണ കേള്. കണ്ണും പിണിയും കണ്ടുടക്കും. സ്വാമി ഈ പെണ്ണിന്റെ മനസ്സിലും ഇതുപോലൊരു ലൈറ്റുണ്ട്. അവിടെ പച്ച കത്തിയാ പ്രേമം നടക്കും, ചെവല കത്തിയാ ഡിം നടക്കൂല. അതുകൊണ്ട് അവിടെ പച്ചയാണോ ചെവലയാണോന്ന് ആദ്യം കണ്ടുപിടിക്കും. അതെങ്ങനെ? ഒന്നും ഇല്ലേ സ്വാമി. ഇനി അവളെ സൗകര്യത്തിന് കിട്ടുമ്പോ കണ്ണും അടച്ചോണ്ട് ഒറ്റ പറച്ചില്ല. ഇട്ടമാണെങ്കിൽ പച്ച സാരി കൊടുത്തോണ്ട് വാ, ഇല്ലേ ചെവല സാരി കൊടുത്തോണ്ട് വാ, രണ്ടിലൊന്നും അറിയാവല്ലേ. അത് കൊള്ളാം ശങ്കര. കൈ ഒന്നും ഇല്ലേ? ഒന്നും എടുത്തില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കുരുട്ട് ജമ്പു പാത്രങ്ങൾ എടുത്തോണ്ട് വന്നാൽ ഞാൻ വാങ്ങിക്കില്ല. ചെമ്പിനൊക്കെ വില കുറഞ്ഞ്. നാലെണ്ണ, നാലെണ്ണക്ക് പാറ്റാകുളിയെ വാങ്ങിച്ച് പാട്ടിക്ക് പഴഞ്ഞിയിൽ കൊഴിച്ച് കൊടുക്കേ. കൊഴിയട്ട് തരി. നാലെണ്ണെങ്കി നാല